സ്പീക്കർ എൻ ശക്തൻ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിന്റെ വാറടിപ്പിച്ചത് വിവാദത്തിൽ. നിയമസഭാ വളപ്പിൽ കരനെൽ കൃഷിയുടെ വിളവെടുപ്പിനിടെയാണ് സ്പീക്കർ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിന്റെ വാറടിപ്പിച്ചത്. എന്നാൽ തനിക്ക് ശാരീരിക അസുഖങ്ങളുണ്ടെന്നും അതിനാലാണ് ചെരുപ്പഴിക്കാൻ ഡ്രൈവറുടെ സഹായം തേടിയതെന്നും സ്പീക്കർ വിശദീകരിച്ചു. ഇന്നലെ നിയമസഭാ വളപ്പിൽ നടന്ന കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് ചടങ്ങിനിടയിലായിരുന്നു സ്പീക്കർ എൻ ശക്തൻ വിവാദത്തിലകപ്പെട്ട സംഭവം നടന്നത്. മന്ത്രി കെ പി മോഹൻ അടക്കം പങ്കെടുത്ത പരിപാടി നടന്നത് ഉച്ചയോടെ. കൊയ്ത്തിനുശേഷം കറ്റമെതിക്കാൻ പോകുന്നതിനിടയിൽ സ്പീക്കറുടെ ഡ്രൈവർ ബിജു സ്പീക്കറുടെ ചെരുപ്പിന്റെ വാറഴിക്കുകയായിരുന്നു. സ്പീക്കറുടെ നടപടി സംസ്കാരശൂന്യമെന്ന വിമർശനവുമായി രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. എന്നാൽ തനിക്ക് ഗുരുതരവും അപൂർവവുമായ അസുഖമുള്ളതുകൊണ്ടാണ് ഡ്രൈവർ സഹായിക്കാനെത്തിയെന്ന വിശദീകരണവുമായി സ്പീക്കർ രംഗത്തെത്തി. വളരെ അപൂർവമായ ഒരു അസുഖം, 100,000 പേരിൽ ഒരാളിലേക്ക് വരാവുന്ന വളരെ സീരിയസ് ആയ ഒരു അസുഖം. കണ്ണില് വെയിൽ ഡാമേജ് ആയി, അത് പൊട്ടി, കണ്ണിനകത്ത് ബ്ലഡ് ഇറങ്ങി, കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ്. അസുഖം വന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു, അടുത്ത കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായും നഷ്ടപ്പെട്ടു. ഒരു കാരണവശാലും കുനിയരുത്, കുനിഞ്ഞ് ഒരു കാര്യവും ചെയ്യരുത്. കൈകൊണ്ട് വെയിറ്റുള്ള ഒരു സാധനവും എടുക്കരുത്, കണ്ണിൽ ചൂടടിക്കരുത്. കൊയ്യാനും മെതിക്കാനുമായി സ്പീക്കർ നിരവധി തവണ കുനിയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. മന്ത്രി കുനിഞ്ഞ് നല്ലവണ്ണം കറ്റമെതിക്കുന്നു, ഞാൻ അത്രയും കുനിയുന്നില്ല. എനിക്കിത് ഈ അസുഖം വെളിയിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കുനിയാവുന്നതിൻ്റെ മാക്സിമം കുനിഞ്ഞു. കുനിഞ്ഞപ്പോഴും തറയിൽ നിന്ന് ഒരടിക്ക് മുകളിൽ വരെ എനിക്ക് കുനിയാൻ കഴിയുന്നുള്ളൂ. ഇത്രയും വലിയ രോഗമുള്ളയാൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന ചോദ്യത്തിന് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നായിരുന്നു മറുപടി. ഇത് ഗുരുതരമായ രോഗമല്ല, ഗുരുതരമെന്ന് പറഞ്ഞില്ല. കണ്ണിൽ വെയിലടിക്കാം, കണ്ണിൽ വെയിലടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ഞാൻ അവിടെ വന്ന് നിന്നതിന് ശേഷം മിനിസ്റ്റർ വരാൻ അല്പം വൈകിയപ്പോൾ എവിടെ തണലുണ്ടെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആ തണലത്ത് നോക്കി നിന്നു. എന്നാൽ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടപ്പോൾ ഉത്തരങ്ങളിൽ പലതിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. വളരെ നിസ്സാരമായ പ്രശ്നങ്ങളെ മാധ്യമങ്ങൾ വലുതാക്കിയെന്നും സ്പീക്കർ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ തിരുവനന്തപുരം.